ഇന്നലെ ജനുവരി 19 ഇന്ന ദിവസം ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ട ഇനി റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമകൾ ഉൾപ്പെടെ 7 ഒ ടി ടി റിലീസ് അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് തമിഴിൽ നിന്നാണ്. ഡ്രൈവർ ജമുന എന്നാണ് സിനിമയുടെ പേര്. ഐശ്വര്യ രാജേഷ് നായികാവേഷത്തിലെത്തിയ കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഒരു ത്രില്ലർ സിനിമയാണ്. ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ അതായത് ജനുവരി 20 സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുക. അഹാ തമിഴ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ തമിഴ് ഭാഷയിലായിരിക്കും സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുക. പിന്നീട് തെലുഗു ഭാഷയിൽ കൂടി ലഭ്യമാകും. രണ്ടാമത്തെ അപ്ഡേറ്റ് ഹിന്ദിയിൽ നിന്നും ഡയറക്ട് ഒ ടി ടി റിലീസ് ചെയ്യുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ പേര് മിഷൻ മജ്നു എന്നാണ്. ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ ജനുവരി 20 നെറ്റ്ഫ്ലിക്സ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ മിഷൻ മജ്നു ഹിന്ദി ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. മൂന്നാമത്തെ അപ്ഡേറ്റ് മലയാളത്തിൽ നിന്നാണ്. പെർഫ്യൂം എന്നാണ് സിനിമയുടെ പേര്. 7-8 വർഷങ്ങൾക്ക് മുന്നേ ചിത്രീകരണം പൂർത്തിയാക്കി കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. ടിനീട്ടോം, പ്രതാപ് പോത്തൻ, കനിഹ തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തിയ പെർഫ്യൂം സിനിമ ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ അതായത് ജനുവരി 20 സൈൻ അപ്ലൈ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. ഇതിനോടകം തന്നെ ഒഫീഷ്യലായിട്ട് ആ ഒ ടി ടി പ്ലാറ്റ്ഫോം സിനിമയുടെ റിലീസ് തീയതി പുറത്തുവിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സൈൻ അപ്ലൈയുടെ യൂട്യൂബ് ചാനലിലെ ചിത്രത്തിന്റെ ട്രെയിലറും പുറത്തു വന്നിട്ടുണ്ട്. അടുത്ത ഒ ടി ടി അപ്ഡേറ്റ് തെലുഗു സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നാണ്. കോരമീനു എന്നാണ് സിനിമയുടെ പേര്. ചിത്രം നേരത്തെ തെലുഗു ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്ത സിനിമയാണ്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമിലൂടെ സിനിമയുടെ മലയാളം ഡബ് കൂടി ഇന്ന് ആമസോൺ പ്രൈം പുറത്തിറക്കിയിരിക്കുകയാണ്. കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. വീഡിയോയിലെ 5-ാമത്തെ അപ്ഡേറ്റ് ഒരു സിനിമയുടേതല്ല, മറിച്ച് ഒരു സീരീസിൻ്റെതാണ്. അയലി എന്നാണ് തമിഴ് സീരീസിൻ്റെ പേര്. തമിഴിലും തെലുഗു ഭാഷയിലുമായിട്ട് അടുത്തയാഴ്ച ജനുവരി 26 C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ അയലി ഒ ടി ടി റിലീസ് ചെയ്യുകയാണ്. ഡയറക്ട് ഒ ടി ടി റിലീസിനൊരുങ്ങുന്ന അയലിയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം C5 പുറത്തിറക്കിയിട്ടുണ്ട്. ട്രെയിലർ മികച്ചു നിൽക്കുന്നു. 6-ാമത്തെ അപ്ഡേറ്റ് മലയാളത്തിൽ നിന്നാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയുടെ പേര് പ്യാലി എന്നാണ്. ദുൽഖർ സൽമാനായിരുന്നു സിനിമ തിയേറ്ററുകളിലെ വിതരണത്തിനായിട്ട് കൊണ്ടുവന്നത്. ഇന്നിപ്പോഴത്തെ പ്യാലി എന്ന സിനിമ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആമസോൺ പ്രൈമിലൂടെയാണ് പ്യാലി ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുന്നത്. ഉണ്ണിമുകുന്ദൻ, ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള താരങ്ങളെല്ലാം തന്നെ സിനിമയിൽ ഗസ്റ്റ് റോളിലെത്തിയിട്ടുണ്ട്. ഒ ടി ടി റിലീസ് പ്രഖ്യാപനം ഇല്ലാതെയാണ് പ്യാലി ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുന്നത്. ആമസോൺ പ്രൈമിലൂടെ റെൻ്റ് ഓപ്ഷനിലാണ് സിനിമ നിലവിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. 1 മണിക്കൂർ 56 മിനിറ്റാണ് പ്യാലിയുടെ ദൈർഘ്യം. സിനിമയുടെ ഒ ടി ടി അഭിപ്രായങ്ങൾ അറിയാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അവസാനത്തെ അപ്ഡേറ്റ് കാപ്പയുടേതാണ്. പൃഥ്വിരാജ്, ആസിഫ് അലി, അന്നബെൻ, അപർണ ബാലമുരളി തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തിയ ഷാജികല സംവിധാനം ചെയ്ത ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് കാപ്പ. കാത്തിരിപ്പിനൊടുവിൽ കാപ്പ നെറ്റ്ഫ്ലിക്സിലൂടെ ഇന്ന് ജനുവരി 19 ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുഗു, കന്നഡ തുടങ്ങിയ ഭാഷകളിൽ കാപ്പ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. തിയേറ്ററുകളിൽ നിന്ന് ഭേദപ്പെട്ട അഭിപ്രായങ്ങൾ കൂടി നേരിടുത്ത സിനിമയാണ് കാപ്പ. എന്തായാലും സിനിമയുടെ ഒ ടി ടി അഭിപ്രായങ്ങൾ കേട്ട് നമുക്ക് കാത്തിരിക്കാം. ഇതിനോടകം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയൂ.